डॉक्यूमेंट क्रिएट पढ़ा इंट्रोडक्शन The application software that helps us to type the text on a computer is known as a word processor. എന്താണ് word processor എന്ന് വെച്ചാല് application software that helps us to type text on a computer is known as a word processor. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് എന്ന് പറയുന്നത് word processor എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന help ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് വേർഡ് പ്രോസസർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എക്സാമ്പിൾ ഓഫ് വേർഡ് പ്രോസസർ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് എക്സാമ്പിൾ ഓഫ് വേർഡ് പ്രോസസർ വേർഡ് പ്രോസസറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് വേർഡ് പ്രോസസർ വേർഡ് പ്രോസസർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എഡിറ്റ് ആൻഡ് പ്രിന്റ് ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വേർഡ് പ്രോസസർ ഉപയോഗിക്കുന്നത് വെച്ചാൽ വേർഡ് പ്രോസസർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എഡിറ്റ് ആൻഡ് പ്രിന്റ് ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് അല്ലേ നമ്മൾ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ പ്രിന്റ് ചെയ്യാനും ഒക്കെ ഡോക്യുമെന്റുകളൊക്കെ പ്രിന്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ഈ വേർഡ് പ്രോസസർ യൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്താണ് വേർഡ് പ്രോസസർ എന്ന് പഠിച്ചു അതായത് ഒരു കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകളെയാണ് നമ്മൾ വേർഡ് പ്രോസസർ എന്ന് നമ്മൾ പഠിച്ചു പിന്നെന്താണ് പറഞ്ഞത് മൈക്രോസോഫ്റ്റ് അലോട്ട് ടു പ്രിന്റ് ദ ഡോക്യുമെന്റ്സ് വെനെവർ റിക്വയർഡ് അല്ലേ നമുക്ക് ഇപ്പോ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഡാറ്റാസുകൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സൂക്ഷിക്കാറുണ്ട് ഫയലുകൾ സേവ് ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ് സിഡിയിൽ സേവ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിലൊക്കെ നമ്മൾ അതെന്ത് ചെയ്യാറുണ്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യാറുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അതിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുക്കാറുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ നമ്മൾ ഡോക്യുമെന്റ്സിന്റെ പ്രത്യേകത എന്താണ് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്നു നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് എടുക്കാനായിട്ട് ഈ ഡോക്യുമെന്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ നോക്കി ഇറ്റ്സ് ഓൾസോ സേവ്സ് ഡോക്യുമെന്റ്സ് ഇൻ ദ ഹാർഡ് ഡിസ്ക് ഓഫ് ദ കമ്പ്യൂട്ടർ ഓർ സി ഡി ആൻഡ് അലോ ടു ദ print the document whenever we require it namak avashyamulla pradhana adu namak edukkanayittu sadhikkum endu nam endu cd ile allengil nalla hard disk ile nam adu save ed vekkarund next nam padikkanayittu pogunnathu endana starting word endana starting word endana nam padikkanayittu vannu okay starting word nu vachal to start ms word nam engeyana ms word 2010 start edukkunnathu nam padhi nam to start ms word 2010 from start menu menu il ninnu nam endu edukalam ms word 2010 ennalladhu nam endu cheyyam select cheyyam alle namakku word cheyyumbale namak endu cheyyanam inge oru computer endu cheyyarund oru menu kaanikkarund അല്ലേ നമ്മൾ എംഎസ് വേർഡ് ചെയ്യുന്ന സമയത്ത് എംഎസ് വേർഡിൽ നമ്മൾ ഏതാണ് ക്രിയേറ്റ് ചെയ്തത് മൈക്രോസോഫ്റ്റ് വേർഡ് 2010 കണ്ടോ അപ്പൊ ആ മെനു ആണ് വന്നിരിക്കുന്നത് അതിൽ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് മൈക്രോസോഫ്റ്റ് വേർഡ് 2010 എന്നുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സെലക്ട് ചെയ്തേക്കുന്നുണ്ടോ
മൈക്രോസോഫ്റ്റ് 2010 The following table lists some shortcuts
keys that can be used in MS Word 2010. अगर keyboard shortcuts आप keys combination आना keys के तो combination keys ये keyboard वाला keys वाला आप चाहे तो combination आना तो बना दें कि keyboard shortcuts ना बना दें जब तुझे मेरे टाइम use करना होगी keys that perform a pre-programmed actions. नमला चाहिए तो इसलिए कि ना ये documents नमका अगर control plus C
use it. Copy it. Copy is select the text in the document. Select the documents. Select the content. Copy it. Select the control plus. A click select it. Control plus C. Button click in the control key kude, capital B C click in the copy select content copy use it. Next control plus B control key kude, B click in the paste the select the content of the document. That is select the number first select the paste the control plus B and buttons click here. Control key B and click button click in the select the content first paste the control plus B and buttons number click here. The keys to the MS Word chain button. MS Word 2010 MS Word chain and the keys shortcuts keys use in the Padama documents and the MS Word chain button. Control plus B use the paste select the contents of the documents. Documents paste and edit. Select the content. Paste J and made it and use in the control plus B number use it. Control plus X. Control plus X chilla portions. Document chilla portions delete the use control plus X on the control keyboard control key X on the control plus X on the key number use it. Control plus F. Control plus F and use in find the text in the document. Document and the bag in the control plus F on the keys number in the teacher shortcut keys and a good channel by the other day, or a path shortcut keys and a good channel in the past. The path number of the home key. In the Nana, keyboard the home key, wait in the minute and move to the beginning of line. Or line start the name in the number, home key, wait in the end key of the line. The Avasana number, indicating the align the outside and the right side. Control plus home. Control plus home and move to beginning of document. Document is move to beginning of document. Document is control plus home. Document is control plus end. Button number click here. Control plus S. Control plus S. Save the word documents. Documents save and the control plus S. You see no. Control plus A. Control plus A. Select all the documents of the select all content of the document. Document content select the and control plus A. Control plus B. Control plus B. You see no. Paste the select the content of the document. Level select the content paste the and control plus C wait you know and then control plus B then control plus B rather paste select the content of the documents. Then paste the select the content of the document. Then select the content paste the and control plus B ഉപയോഗിക്കുന്നു അല്ല control plus X എന്നിട്ട് ഉപയോഗിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ X ഉപയോഗിക്കുന്നു ആ control plus F എന്ന് പറയുന്നത് ഫൈൻഡ് ദി ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെന്റ്സ് നമ്മൾ ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ control plus X എന്ന് പറഞ്ഞ കീ നമ്മൾ F എന്ന് പറഞ്ഞ കീ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഓരോ കീസും ഷോർട്ട് കീസിന്റെ പേരുകൾ അതെന്തിന് യൂസ് ചെയ്യുന്നുള്ളത് എല്ലാവരും നന്നായിട്ട് ആ ഒരു 10 കീസ് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ.
वाई चुका।